നമസ്കാരം, സീക്രട്ട് ഇൻസൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദി കാശ്മീർ ഫയൽസ് എന്ന മൂവി ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണ്. റീസെൻ്റ്ലി യു എസിലെ സ്റ്റേറ്റായ റോഡെ ഐലൻഡ് ആദ്യമായി കാശ്മീരി പണ്ഡിതുകൾക്ക് സംഭവിച്ചത് വംശീയഹത്യയാണ് എന്ന് അവർ റെക്കഗ്നൈസ് ചെയ്തു. ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങൾ ഈ ചിത്രത്തിന് ടാക്സ് ഫ്രീ സ്റ്റേറ്റസ് അനുവദിച്ചു. ചില സംസ്ഥാന സർക്കാരുകൾ തന്നെ ഈ സിനിമയ്ക്ക് പ്രമോഷൻ നൽകുകയാണ്. സർക്കാർ മാക്സിമം ആളുകളിൽ ഈ ഫിലിം എത്തിക്കാനും കാശ്മീരി ജീനോസൈഡിൽ എന്താണ് നടന്നത് എന്നും എന്താണ് കാശ്മീരി പണ്ഡിതുകൾക്ക് 1990s സംഭവിച്ചത് എന്നും ജനങ്ങളെ അറിയിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ഈ കാണുന്ന ചുറ്റിൽ നിന്നും നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. കർണാടക, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഹരിയാന, ത്രിപുര എന്നീ സംസ്ഥാനങ്ങൾ ഈ സിനിമ ടാക്സ് ഫ്രീ ആക്കി കഴിഞ്ഞു. വരും കാലങ്ങളിൽ യു പി പോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും ഈ പാത പിന്തുടരാൻ ചാൻസ് ഉണ്ട്. മധ്യപ്രദേശ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ ഫിലിം കാണാനായി ലീവ് അനുവദിക്കാൻ മധ്യപ്രദേശ് ഹോം മിനിസ്റ്റർ DGP നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഈ ചിത്രത്തിൽ വളരെ വലിയ ബോളിവുഡ് ആക്ടേഴ്സുകളോ വലിയ രീതിയിലുള്ള പ്രൊമോഷൻസോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇത് ഒരു റിയാലിറ്റി ബേസ്ഡ് മൂവിയാണ്. ശരിയായിട്ടുള്ള ഫാക്ട്സ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു സിനിമ. അതുകൊണ്ട് തന്നെ ഈ മൂവി ജനങ്ങൾ വളരെ ആകാംക്ഷയോടെയും ഉത്സാഹത്തോടെയും കാണാൻ ആഗ്രഹിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു അൺഅഡൾട്രേറ്റഡ് ഫിലിം തന്നെയാണ്. ട്രൂത്ത് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ പീപ്പിൾ ആർ റിയലി ഇൻട്രസ്റ്റഡ് എന്ന് പറയാം. ഈ സിനിമയുടെ സംവിധായകൻ തൻ്റെ ട്വീറ്റിലൂടെയാണ് തൻ്റെ കുറിപ്പോടെ റോഡെ സ്റ്റേറ്റിൻ്റെ സൈറ്റേഷൻ പങ്കുവച്ചത്. അദ്ദേഹം പറയുന്നു, ഫസ്റ്റ് ടൈം ഇൻ 32 years എനി സ്റ്റേറ്റ് ഇൻ ദ വേൾഡ് ദ ഡെമോക്രാറ്റിക് ആൻഡ് ലിബറൽ സ്റ്റേറ്റ് ഓഫ് USA റോഡെ ഐലൻഡ് ആസ് ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് കാശ്മീർ ജീനോസൈഡ് ഡ്യൂ ടു എ വെരി സ്മോൾ ഫിലിം. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഈ സൈറ്റേഷനിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്നതിനനുസരിച്ച് വളരെ വലിയ രീതിയിൽ ടെററിസവും എക്സ്ട്രീമിസവും നടക്കുകയും അതുമൂലം 500,000 കാശ്മീരി പണ്ഡിതുകൾക്ക് തങ്ങളുടെ വാസസ്ഥലം വിട്ട് കൂട്ടപ്പലായനം നടത്തേണ്ടതായി വരികയും സ്വന്തം സ്ഥലത്ത് തന്നെ അവർ അഭ്യർത്ഥികളായി മാറുകയും ചെയ്തു. ഈ സൈറ്റേഷനിൽ 9th December 2021 ഡേറ്റ് എന്തുകൊണ്ടാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ, ഈ മൂവിയുടെ പ്രീമിയർ US 8th December 2021 നടന്നു എന്നതുകൊണ്ടാണ്. ആ സമയത്ത് റോഡ് ഐലൻഡ്സിലെ ചില പൊളിറ്റീഷ്യൻസ് ലീഡേഴ്സൊക്കെ ഫിലിമിൻ്റെ പ്രീമിയർ കാണാൻ വന്നിരുന്നു. ആ സമയത്ത് റോഡ് ഐലൻഡ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ മെമ്പറായ റോബർട്ട് ലാൻസിന ഉണ്ടായിരുന്നു. US മാപ്പിൽ ന്യൂയോർക്കിൻ്റെ അടുത്ത് തന്നെയാണ് റോഡ് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. ചെറിയൊരു സ്റ്റേറ്റാണെങ്കിലും ഈ സ്റ്റേറ്റ് ചരിത്രപരമായി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റേറ്റാണ്. കാരണം ലോകത്ത് എവിടെയെങ്കിലും വംശീയഹത്യ പോലുള്ള കാര്യങ്ങൾ നടന്നാൽ ആദ്യം അതിനെ അംഗീകരിക്കുന്നത് റോഡ് ഐലൻഡ് തന്നെയാണ്. അതിനുശേഷം മാത്രമാണ് USA ഇത് അംഗീകരിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, അർമേനിയൻ ജിനോസൈഡിനെ റെക്കഗ്നൈസ് ചെയ്യേണ്ട സന്ദർഭം വന്നപ്പോൾ, അതായത് അന്നത്തെ ഓട്ടോമൻ എംപയർ ഇന്ന് തുർക്കി എന്നറിയപ്പെടുന്ന രാജ്യം അർമേനിയൻസിനെ കൂട്ടക്കൊല ചെയ്തപ്പോൾ, ഇനിഷ്യലി USA വളരെ കാലം അർമേനിയൻ ജിനോസൈഡിനെ അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞ് റോഡോ ഐലൻഡ് അർമേനിയൻ ജിനോസൈഡിനെ അംഗീകരിക്കുകയും അതിനുശേഷം USA 2021 അംഗീകരിക്കുകയും ചെയ്തു. ടർക്കി അർമേനിയൻസിനോട് മാപ്പ് പറയാൻ USA ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ USA ഈ ആവശ്യം ടർക്കി റിജക്റ്റ് ചെയ്യുകയായിരുന്നു. മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ റോഡ് ഐലൻഡിൻ്റെ അംഗീകാരം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നത്? USA കാശ്മീരി പണ്ഡിത് കമ്മ്യൂണിറ്റി വളരെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ കമ്മ്യൂണിറ്റി UNൽ ഈ വിഷയം അവതരിപ്പിക്കാൻ സ്വാധീനം ചെലുത്തുകയാണ്, പതിയെ മറ്റു ലോക സംഘടനകളിലേക്ക്. ദ കാശ്മീർ ഫയൽസ് എന്ന സിനിമ കാരണം ഈ കാര്യങ്ങൾ നടത്താൻ കാശ്മീർ പണ്ഡിത് കമ്മ്യൂണിറ്റിക്ക് എളുപ്പത്തിൽ സാധിക്കും. കാരണം ദ കാശ്മീർ ഫയൽസ് എന്ന ചിത്രം പ്രോപ്പർ ഡോക്യുമെൻ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചു എന്നതുകൊണ്ടാണ്. കാശ്മീരിൽ കാശ്മീരി പണ്ഡിതുകൾക്ക് നേരെ നടന്നത് വംശഹത്യയാണ് എന്ന് ലോകരാജ്യങ്ങൾ പറയുമ്പോൾ ഇന്ത്യ എപ്പോഴാണ് ഇങ്ങനെ പറയുന്നത് എന്നത് ഒരു ചോദ്യമാണ്. ഇന്ത്യ എന്ന രാജ്യത്ത് ഒരു കൂട്ടക്കൊല നടന്നാൽ അത് ഡിഫൈൻ ചെയ്യാൻ പർട്ടിക്കുലർ ലോ ഇല്ല എന്നതാണ് വാസ്തവം. അതുമൂലം സർക്കാരിന് വംശഹത്യ ഉണ്ടായോ ഇല്ലയോ എന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇവിടെയുള്ളത്. പക്ഷേ 2019 സർക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില സ്റ്റെപ്സ് എടുത്തു. അത് കാശ്മീരി പണ്ഡിതുകൾക്ക് നേരെ വംശഹത്യ നടന്നു എന്ന് അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റെപ്പായിരുന്നു. 1990 എന്താണ് കാശ്മീരിൽ നടന്നത്? കാശ്മീരി പണ്ഡിറ്റ്സ് കാശ്മീർ വയലിൽ താമസിച്ചവരായ മുസ്ലിംസിൻ്റെ കൂടെ വളരെ സമാധാനത്തോടു കൂടി കഴിഞ്ഞവർ. ഇവരുടെ മേൽ വളരെ ഭയാനകരമായ ആക്രമണം നടന്നു. ഈ മുഴുവൻ കമ്മ്യൂണിറ്റിയെ ടെററൈസ് ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്തു. ഇതൊക്കെ ചെയ്തത് ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് എന്ന ഒരു ഗ്രൂപ്പാണ്. ഇവർ ഒരു സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പാണ്. കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റുക എന്നതാണ് ഈ സംഘടനയുടെ ഉദ്ദേശം.
ഇവർ അവിടെ വളരെ വലിയ കലാപം നടത്തി. കലാപം കാരണം വലിയൊരു കൂട്ടം കാശ്മീരി ഹിന്ദുസ് കാശ്മീർ വാലിയിൽ നിന്ന് കൂട്ടപലായനം ചെയ്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ കുടിയേറി. തങ്ങളുടെ വീടും സ്ഥലവും ഉപേക്ഷിച്ച് അവർ ഭയത്തോടെ ഓടി രക്ഷപ്പെട്ടു. ജമ്മു ആൻഡ് കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടിൻ്റെ മെയിൻ ലീഡറായിരുന്നു യാസിൻ മാലിക്. 4 എയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ 1990s വധിച്ചതിന് March 2020 യാസിൻ മാലിക്കിനെതിരെ കൊലക്കുറ്റം ചുമത്തി. ഇപ്പോൾ വിചാരണ നേരിടുകയും തീഹാർ ജയിലിൽ കഴിയുകയുമാണ്. 2019 സർക്കാർ ജമ്മു ആൻഡ് കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടിനെ ബാൻ ചെയ്യുകയും ചെയ്തു. ഇത്രയൊക്കെ സമയമെടുത്തു ഇതൊക്കെ ചെയ്യാനായി. ക്രാക്ക് ഡൗൺ ഓൺ യാസിൻ മാലിക്, ഇത് സർക്കാർ എടുത്ത ഒരു വലിയൊരു സ്റ്റെപ്പായിരുന്നു. നീണ്ട 30 കഴിഞ്ഞിട്ടും കാശ്മീരി പണ്ഡിത്തുക്കളെ ആക്രമിക്കുകയും വധിക്കുകയും ചെയ്ത ടെററിസ്റ്റുകളെ ശിക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല. ഏതായാലും ഇൻ ദ ഫ്യൂച്ചർ കാശ്മീരി പണ്ഡിത്തുക്കളുടെ വംശഹത്യയെ ലോകത്തിൽ ഉയർത്തിക്കാട്ടും എന്നത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഒരു പക്ഷേ വരുന്ന കാലത്തിൽ US പ്രസിഡന്റ് കാശ്മീരി പണ്ഡിത് ജീനോസൈഡ് നടന്നു എന്ന് അംഗീകരിച്ചേക്കാം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ്. താങ്ക് യു.